हलो फ्रेंड्स वीडियो वीडूम स्वागत ISL केरला ब्लास्टर्सुमें बंधपेट चल प्रधान अप्डेट इन वीडियो नाम मेन नोक अब गाइस वीडियो कम रोड टू 40K सब्सक्राइबर्स सब्सक्राइब दय मैक्सिमम सब्सक्राइब सपोर्ट श्रमिक बेल ऑप्शन एनेबल अब गाइस नमुक पूर्ति इरानियन मिडफील्डर अयमान बासाफेन क्लबिल अब मेशीन सासी क्लब तारे बेंगलूरु एफ सी स्वंकी पोसीशन डिफेंसीव मिडफील्डर तारं कल इतने इरानियन നിലവിലെ മാർക്കറ്റ് വാല്യൂ നോക്കിയിട്ടുണ്ടെങ്കിൽ ഏകദേശം 2.21 കോടി രൂപയാണ്. എന്തായാലും ബംഗളൂരുവിന് പിന്നാലെ നമ്മുടെ ഈസ്റ്റ് ബംഗാളും അങ്ങനെ ഇന്നലെ ഒരു ഫോറിൻ അനൗൺസ്മെന്റ് നടത്തിയിരുന്നു. എന്തായാലും നേരത്തെ തന്നെ നല്ല രീതിയിൽ റൂമർ വന്നതുപോലെ ഓസ്ട്രേലിയൻ താരമായ തോമസ്ലാവ് മെസ്ലിയാണ് അവരിപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത്. ഈ താരത്തെക്കുറിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ താരം ഇതിനു മുമ്പ് ബംഗളൂരു എഫ്സിക്കായി കളിച്ചിട്ടുണ്ട്. കൂടാതെ എ ലീഗ് ക്ലബ്ബായ പെർത്ത് ഗ്ലോറിക്ക് വേണ്ടി ഈ താരം ഇതിനു മുമ്പ് ബൂട്ടണിഞ്ഞിട്ടുണ്ട്. അതുപോലെ താരത്തിന്റെ പൊസിഷനിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ സെന്റർ ബാക്ക് എന്ന പൊസിഷനിലാണ് താരം കളിക്കുന്നത്. അപ്പോൾ ഈ 30 വയസ്സുകാരന് ഓസ്ട്രേലിയൻ താരത്തിന്റെ നിലവിലെ മാർക്കറ്റ് വാല്യൂ നോക്കിയിട്ടുണ്ടെങ്കിൽ ഏകദേശം 2 കോടി രൂപയാണ്. ഗൈസ് അപ്പോൾ എന്തായാലും ഈ രണ്ട് ട്രാൻസ്ഫറുകളും ഇന്നലെ അങ്ങനെ ഓഫീഷ്യലായി നടന്നത്. ഇനി ഞാൻ എന്തായാലും ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട ചില അപ്ഡേറ്റുകളിലേക്കാണ് കടക്കുന്നത്. ഫ്രണ്ട്സ് അപ്പോൾ അങ്ങനെ ഇന്ന് ബ്ലാസ്റ്റേഴ്സിന്റെ രണ്ടാമത്തെ ഡ്യൂറന്റ് കപ്പ് മാച്ച് നടക്കുകയാണല്ലോ. അപ്പോൾ ഇന്ന് വൈകുന്നേരം 3 മണിക്ക് ബ്ലാസ്റ്റേഴ്സ് ബംഗളൂരു എഫ് സിയെയാണ് നേരിടുന്നത്. അതിനാൽ ആദ്യം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചില അപ്ഡേറ്റുകളാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ മാച്ചിന് മുന്നോടി ഇന്നലെ ബ്ലാസ്റ്റേഴ്സ് ഒരു പ്രസ് കോൺഫറൻസ് നടത്തിയിരുന്നു. ബ്ലാസ്റ്റേഴ്സിന്റെ ഹെഡ് കോച്ച് ഇവാനും അതുപോലെ ബ്ലാസ്റ്റേഴ്സിന്റെ താരമായ പ്രശാന്തുമാണ് ഇന്നലത്തെ പ്രസ് കോൺഫറൻസിന് പങ്കെടുത്തത്. അപ്പോൾ ഇതിൽ നമ്മുടെ ഹെഡ് കോച്ച് പറഞ്ഞ ചില പ്രധാനപ്പെട്ട പോയിന്റുകൾ ഞാൻ ആദ്യം തന്നെ സൂചിപ്പിക്കാം. അപ്പോൾ കഴിഞ്ഞ ഡ്യൂറന്റ് കപ്പ് മത്സരത്തിൽ അബ്ദുൽ ഹക്കൂന് പരിക്ക് പറ്റിയ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അങ്ങനെ പരിക്ക് കാരണം താരം ഇപ്പോൾ ഡ്യൂറന്റ് കപ്പിൽ നിന്ന് പുറത്തായിരിക്കുകയാണ്. ഇക്കാര്യം നമ്മുടെ ഹെഡ് കോച്ച് തന്നെ ഇന്നലെ ഓഫീഷ്യലായി അറിയിച്ചിരുന്നു. ഹെഡ് കോച്ച് പറയുന്ന പ്രകാരം പരിക്ക് കാരണം ഇനി വരുന്ന ഡ്യൂറന്റ് കപ്പ് മാച്ചുകൾ കളിക്കാൻ അബ്ദുൽ ഹക്കു ഉണ്ടാകില്ലെന്നാണ്. അതുപോലെ ബ്ലാസ്റ്റേഴ്സിന്റെ മറ്റു രണ്ട് വിദേശ താരങ്ങളായ അൽവാറോ വാൽക്കിസും അതുപോലെ ഡിയാസും ഈ മാസം അവസാനത്തോടെ ഇന്ത്യയിലെത്തുമെന്ന് കോച്ച് ഇന്നലെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഈ താരങ്ങളുടെ വിസയുടെ കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കൂടാതെ ബ്ലാസ്റ്റേഴ്സിന്റെ അവസാന ഫോറിൻ സൈനിങ് അടുത്ത ആഴ്ചയോടെ ഉണ്ടാകുമെന്നും കോച്ച് പറയുന്നുണ്ട്. അതുപോലെ നമ്മുടെ കോച്ച് മറ്റൊരു കാര്യം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ മത്സരം അങ്ങനെ വലിയ ഡെർബി ആയിട്ടൊന്നും ആരും എടുക്കണ്ട. ബ്ലാസ്റ്റേഴ്സ് മെയിൻ ആയിട്ട് പ്രീ സീസണിന്റെ ഒരു ഫോക്കസിലാണ് ഇന്നത്തെ മത്സരം കാണുന്നത്. അതുപോലെ ഇഞ്ചുറീസ് ഒക്കെ അവോയ്ഡ് ചെയ്യണം എന്നതാണ് ഇന്നത്തെ മത്സരത്തിന്റെ മെയിൻ ലക്ഷ്യം. കൂടാതെ ബ്ലാസ്റ്റേഴ്സിൽ അവസരം കിട്ടാത്ത താരങ്ങൾക്കൊക്കെ അവസരം കൊടുക്കുക എന്നത് മറ്റൊരു ലക്ഷ്യമെന്നും കോച്ച് പറയുന്നുണ്ട്. ഗൈസ് അപ്പോൾ എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ഈ മത്സരം ഒരു പ്രീ സീസൺ മൂഡിലാണ് കണ്ടിരിക്കുന്നതെന്ന കാര്യം ഇന്നത്തെ പ്രസ് കോൺഫറൻസിൽ നിന്ന് തന്നെ ക്ലിയർ ആണ്. അതിനാൽ ഇന്ന് മിക്കവാറും ഒരു ആവേശമേറിയ മത്സരം കാണാൻ സാധിക്കില്ല. എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ആരാധകർ കാത്തിരിക്കുന്നത് ഒരു വിജയത്തിന് തന്നെയാണ്. അപ്പോൾ എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ഇന്നത്തെ മത്സരം വിജയിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ സഹലിന്റെ പരിക്കൊക്കെ ഭേദമായി ഇന്നലെയാണ് താരം പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയത്. അതിനാൽ ഇന്നത്തെ ഡ്യൂറന്റ് കപ്പ് മത്സരത്തിലും താരം കാണില്ലെന്ന് കോച്ച് പറയുന്നുണ്ടായിരുന്നു. ഫ്രണ്ട്സ് അപ്പോൾ അതുപോലെ തന്നെ ഡ്യൂറന്റ് കപ്പിന്റെ പോയിന്റ് ടേബിളിൽ വന്നിട്ടുണ്ടെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ് ഇപ്പോഴും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. ഇന്നത്തെ മത്സരം ബ്ലാസ്റ്റേഴ്സിനൊരു നിർണായക മത്സരം തന്നെയായിരിക്കും. അതുപോലെ ഇനി ടെലികാസ്റ്റിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം അഡാ ടൈംസിലായിരിക്കും ലൈവ് കാണുക. എന്തായാലും അഡാ ടൈംസിൽ നിങ്ങൾ ഒരു സബ്സ്ക്രിപ്ഷൻ എടുത്ത് വേണം ഈ മത്സരങ്ങൾ ലൈവായി കാണാൻ. ഗൈസ് അപ്പോൾ നിങ്ങൾക്ക് ഡ്യൂറന്റ് കപ്പിന്റെ ലൈവ് മാച്ചസ് കമന്ററിയോടും അതുപോലെ HD ക്വാളിറ്റിയിലും ഫ്രീ ആയി കാണാൻ സാധിക്കുന്ന ലിങ്കുകൾ നമ്മുടെ ടെലഗ്രാം ചാനലിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ മാച്ചുകളെല്ലാം നിങ്ങൾക്ക് ഫ്രീ ആയി കാണാൻ സാധിക്കണമെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും യൂട്യൂബ് ലിങ്കുകളാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുള്ളത്. ബ്ലാസ്റ്റേഴ്സ് മാച്ചിന് പുറമെ തന്നെ മറ്റെല്ലാ മാച്ചിന്റെ ലിങ്കുകളും നമ്മൾ കൊടുക്കാറുണ്ട്. ഗൈസ് അപ്പോൾ എന്തായാലും പിൻഡ് കമന്റിലും അതുപോലെ ഡിസ്ക്രിപ്ഷനിലും നമ്മുടെ ടെലഗ്രാമിന്റെ ലിങ്കുകളുണ്ട്. എല്ലാവരും കയറി ഒന്ന് പരിശോധിച്ച് നോക്കുക. ഗൈസ് അപ്പോൾ എന്തായാലും വലിയൊരു കാത്തിരിപ്പിന് ശേഷം ബ്ലാസ്റ്റേഴ്സിന്റെ അവസാന ഫോൺ താരവുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. എന്തായാലും ഇന്നലെ ഈ കാര്യം ആദ്യം തന്നെ IFTWC ആയിരുന്നു റിപ്പോർട്ട് ചെയ്തത്. ഇതിന് പിന്നാലെ തന്നെ സൈലിസ് തുടങ്ങിയ മാധ്യമങ്ങളൊക്കെ ഈ കാര്യം ഇന്നലെ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. എന്തായാലും ക്രൊയേഷ്യൻ താരമായ മാർക്കോ ലെസ്കോവിക്കാണ് ബ്ലാസ്റ്റേഴ്സിന്റെ അവസാന സൈനിങ്. ഈ കാര്യം ഏകദേശം ഒരു 99% ഉറപ്പാണ്. ഡൈനാമോ സഗ്രക്സ് എന്ന് പറയുന്ന ഒരു ക്ലബിൽ നിന്നാണ് ബ്ലാസ്റ്റേഴ്സ് ഈ താരത്തെ ഇപ്പോൾ സ്വന്തമാക്കാൻ പോകുന്നത്. കൂടാതെ സെന്റർ ബാക്ക് പൊസിഷനിലാണ് താരം കളിക്കുന്നത്. എന്തായാലും താരം ക്രൊയേഷ്യൻ അണ്ടർ 20 നാഷണൽ ടീമിനായി ബൂട്ടണിഞ്ഞിട്ടുണ്ട്. അതുപോലെ ഈ താരം ഇതിനു മുമ്പ് തന്നെ യുഎഫ യൂറോപ്പ ലീഗ് ഒക്കെ കളിച്ചിട്ടുമുണ്ട്. എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്ത് നിന്ന് ഒരു മികച്ച സൈനിങ് തന്നെയാണെന്ന് ഇത് പറയാം. ഫ്രണ്ട്സ് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടതുപോലുള്ള ട്രാൻസ്ഫർ അപ്ഡേറ്റ് ഒക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലാണ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്. ഉടനെ ഈ താരവുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിലവിലെ മാർക്കറ്റ് വില ഏകദേശം 1.2 കോടി രൂപയാണ്. അതുപോലെ ട്രാൻസ്ഫർ മാർക്കറ്റിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ താരം ബ്ലാസ്റ്റേഴ്സിൽ വരാൻ ഏകദേശം 100% സാധ്യത കാണിക്കുന്നുണ്ട്. ഫ്രണ്ട്സ് അപ്പോൾ ഇനി അവസാനമായി ബ്ലാസ്റ്റേഴ്സിന്റെ പാർട്ണറുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടെ ഞാൻ സൂചിപ്പിക്കുകയാണ്. അങ്ങനെ അടുത്ത സീസണിൽ വേണ്ടിയുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ ടൈറ്റിൽ സ്പോൺസർ ബൈജൂസ് ആയി തുടരുമെന്ന് ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ ഓഫീഷ്യലായി അറിയിക്കുകയുണ്ടായി. എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്ത് നിന്ന് നല്ലൊരു നീക്കം തന്നെയാണിത്. ഫ്രണ്ട്സ് അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കുന്ന. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നമ്മളിപ്പോൾ റോഡ് ടു 40K സബ്സ്ക്രൈബേഴ്സ് ആണ്. മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്നത്തെ മാച്ച് ഫ്രീ ആയി കാണാൻ നമ്മുടെ ടെലഗ്രാം ചാനൽ ഫോളോ ചെയ്യുക. കൂടാതെ ഞാൻ തുടക്കം പറഞ്ഞതുപോലെ നിങ്ങൾ എല്ലാവരും മൈ 11 സർക്കിൾ എന്ന ആപ്പ് ദയവായി ഡൗൺലോഡ് ചെയ്ത് പരിശോധിച്ച് നോക്കുക. അപ്പോൾ ഗൈസ് താങ്ക്സ് ഫോർ വാച്ചിങ്.